ഞാൻ ഉത്തർപ്രദേശുകാരിയാണ്. ഞാനൊരു അടിമയായിരുന്നു. സത്യത്തിൽ ഞാൻ മലയാളിയായിരുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഉത്തർപ്രദേശുകാരനായിരുന്നു. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ യുവത്വം നിറമണിഞ്ഞതായിരുന്നു. ഞങ്ങളുടെ വിവാഹനാളിൽ നിലത്ത് വെച്ചതായി ഞാൻ ഓർക്കുന്നില്ല. എന്നെ പൊതിഞ്ഞ് കരലാളനത്താൽ തഴുകിയാണ് അദ്ദേഹം എന്നെ ഭവനത്തിലെത്തിച്ചത്. ഞങ്ങളുടെ മധുവിധു കാലത്തിൻ്റെ സ്മരണകൾ എന്നിൽ കോൾമയർ കൊള്ളിക്കുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അദ്ദേഹം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ അതൊരു ബുദ്ധിമുട്ടല്ലല്ലോ. ഞാൻ ഉഭയസമ്മതം ചെയ്ത് പ്രതിജ്ഞ എടുത്തപ്പോൾ പറഞ്ഞതല്ലേ ഞാൻ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന്. സുഖത്തിലും ദുഃഖത്തിലും പട്ടിണിയിലും സമ്പന്നതിലും അങ്ങയോട് മാത്രം കടപ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന്. ഞങ്ങളുടെ ജീവിതം മധുര മനോഹരമായിരുന്നു. ഇത് പലരെയും അസൂയപ്പെടുത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഷ്ടത എനിക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. ഒരു ദിവസം കാലുകളിൽ മുറിവുകളുമായിട്ടാണ് അദ്ദേഹം വന്നത്. വേദനയാൽ പുളയുന്ന അദ്ദേഹത്തോട് ഞാൻ ദുഃഖസ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഇനിയും അങ്ങേ ഞാൻ ഏകനെ വിടുകയില്ല. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അന്നു മുതൽ ഞങ്ങൾ കൂടുതൽ അടുക്കുകയും സുഖത്തിലും ദുഃഖത്തിലും ഒന്നായി ചേർന്നു. ഒരു ദിവസം ഞങ്ങൾ ബജാറിൽ പോയപ്പോൾ ഒരു സമ്പന്ന സ്ത്രീയുടെ കാലിലെ ചപ്പൽ പൊട്ടിയതായി ഞാൻ കണ്ടു. ഞാൻ നോക്കി നിൽക്കെ ആ ദുഷ്ടസ്ത്രീ ആ പൊട്ടിയ ചപ്പൽ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിഞ്ഞു. കറുത്ത ദ്രാവക രൂപത്തിൽ പുഴുക്കൾ നൃത്തം ചെയ്യുന്ന ആ ചെളിക്കുണ്ടിലേക്ക് ആ ചപ്പൽ താണുപോകുന്നത് നോക്കി നിന്ന് ഞാൻ ഗൽഗത ഖണ്ഡമായി. ഹൃദയത്തിന്റെ നടുഭിത്തിയിൽ കുന്തമുനകൾ കുത്തിയിറക്കുന്നതായി എനിക്ക് തോന്നി. ഒരു നാൾ ഞാനും വലിച്ചെറിയപ്പെടുമോ? ഇല്ല, എന്റെ പ്രിയൻ നല്ല മനസ്സിന്റെ ഉടമയാണ്. അദ്ദേഹം ഒരിക്കലും ചതഞ്ഞ് ഓട ഒടിക്കില്ല. പുകയുന്ന തിരിയെ കെടുത്തുകയില്ലല്ലോ. പക്ഷെ ഭയം എന്നെ വിട്ടുമാറിയില്ല. ഒരിക്കൽ അത് സംഭവിച്ചു. ഞങ്ങൾ വയലിലായിരുന്നു. ഒരു കൂർത്ത പാറക്കഷ്ണം എന്റെ ഹൃദയത്തെ തുളച്ചു കയറി. അപ്പോൾ ഞാൻ അല്പമായി ഭയന്നു. എനിക്കും ആ ദുർഗതി വരുമോ? ഞാനും വലിച്ചെറിയപ്പെടുമോ? ഇല്ല, എന്റെ വിശ്വാസം തെറ്റിയില്ല. അദ്ദേഹം എന്റെ കരങ്ങൾ വഹിച്ചു. ഭവനത്തിൽ വന്ന് അദ്ദേഹം എന്നെ കഴുകി എന്നെ ഒരു തോർത്തുകൊണ്ട് തുവർത്തിയ ശേഷം എന്റെ മുറിവുകളെ സൂചിയും നൂലും കൊണ്ട് തുന്നിച്ചേർത്തു. ഓരോ സൂചിയും എന്നിലേക്ക് കുത്തിയിറക്കുമ്പോൾ ഞാൻ പിടഞ്ഞു. പക്ഷേ ഞാൻ കരയാതിരിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം എന്നെ ഒരു നല്ല ക്ഷമരിയാക്കാരനെ പോലെ സ്നേഹിക്കുവാണല്ലോ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടു. ആ കാലങ്ങളിൽ ഞാൻ എന്നാലാവോളം അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മുറിവേറ്റാലും ഞാൻ ഞെരിഞ്ഞമർന്നാലും അദ്ദേഹത്തിന് മുറിവേൽക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. മരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ മരണം ഒന്നിച്ചാകണം. അദ്ദേഹമില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. ഞങ്ങളൊരു കർഷക കുടുംബത്തിൽ പെട്ടവരായിരുന്നു. കലപ്പയും കാളയുമുള്ള ഭവനമായിരുന്നു ഞങ്ങളുടേത്. ജോലിക്കിടയിൽ പലപ്പോഴും ഞാൻ ഞെരിഞ്ഞമർന്നിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രിയന്റെ വിയർപ്പിന്റെ തുള്ളികൾ എന്നിലേക്ക് പതിക്കും. ഞാൻ ഹൃദയത്തിൽ തേങ്ങും, നോ, നീ സഹിക്കണം, അദ്ദേഹത്തിനായി, ലോകത്തിനായി, സമൂഹത്തിനായി. ഒരിക്കൽ ഞങ്ങൾ ഒരു സിറ്റിയിൽ പോയി. ഭവനങ്ങളുടെ വേസ്റ്റ് പാത്രത്തിൽ ആഹാര സാധനങ്ങളുടെ കൂമ്പാരം, വഴിയരികിൽ വസുമതി അരിയുടെ ബിരിയാണിച്ചോറ് ചിതറിക്കിടക്കുന്നു. അല്പം കൂടി മുൻപിൽ പോയപ്പോൾ വലിയേറിയ ആഡംബര കാറിൽ നിന്നും ഒരു തടിച്ചു കൊഴുത്ത ഒരു യുവതി ന്യൂഡിൽസ് വലിച്ചു പുറത്തേക്ക് എറിഞ്ഞത് വന്നു വീണത് എന്നിലേക്കായിരുന്നു. അത് കണ്ട് അവൾ സോറി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവളോട് പുച്ഛം തോന്നി. അവൾ അറിയുന്നുണ്ടോ ഈ ഓരോ ധാന്യമണികളിലും ഞങ്ങളുടെ കരസ്പർശനം? അവൾ അറിയുന്നുണ്ടോ ഇവർ വലിച്ചെറിയുന്ന ആഹാര പദാർത്ഥങ്ങളിൽ തഴുകിപ്പോയ ഞങ്ങളുടെ വിയർപ്പ് ഗന്ധത്തിന്റെ വില? കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരമൊരുക്കുന്ന സർവശക്തന്റെ കരുതൽ. ഞാൻ പ്രിയനോട് പറഞ്ഞു, മടങ്ങിപ്പോകാം, ഇത് കണ്ടു നിൽക്കാൻ എനിക്കാകുന്നില്ല. നമുക്ക് മടങ്ങിപ്പോകാം, ഇത് കണ്ടു നിന്നാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ മടുപ്പ് വരും. ഒരു പക്ഷെ നമ്മളും അവരെ പോലെ ആകാം. തിരികെ വരുന്ന വഴിക്ക് കുറെ ജനം പ്രാർത്ഥന കഴിഞ്ഞ് പാർട്ടിയും കഴിഞ്ഞ് മടങ്ങി വരുന്നു. സേവകർ പ്ലേറ്റിലെ ആഹാര അവശിഷ്ടങ്ങൾ ഓടകളിലേക്ക് തട്ടിക്കളയുന്നു.
വിലകൂടി ആഹാരം, കളറും മണവുമുള്ള വിലകൂടി ആഹാരം, ഇത് കണ്ട് ഞാനും പ്രിയനും തേങ്ങിക്കരഞ്ഞു. ഞങ്ങൾ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വിയർപ്പൊഴുക്കി കറുത്ത തൊലിച്ചുളഞ്ഞ് പ്രകൃത രൂപങ്ങളായി സംരക്ഷിച്ചെടുത്ത ഓരോ നെൽമണിയും ഗോതമ്പ് മണിയും പ്രകൃതമാക്കപ്പെടുന്നതിന്റെ നേർക്കാഴ്ച. ഇതിന്റെ പിന്നിലെ വിയർപ്പിന്റെ വില മനസ്സിലാകാതെ ദുരുപയോഗം ചെയ്യുന്നവരുടെ പ്രകൃത മനസ്സ് കണ്ട് ഞങ്ങൾ ദുഃഖിച്ചു. എന്റെ ഗദ്ഗദം കേട്ടിട്ടാകാം, പ്രിയൻ പറഞ്ഞു, കരയാതെ, ഇവർ നന്നാകില്ല. ഇവർക്ക് കണ്ണുണ്ടായിട്ട് കാണുന്നില്ല, ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ല, നമുക്കെങ്കിലും വരം ലഭിച്ചല്ലോ. അടുത്ത പ്രഭാതം സുന്ദരമായിരുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ ഉദയസൂര്യന്റെ കിരണങ്ങൾ സപ്തവർണ്ണങ്ങളുടെ ചായക്കൂട്ടുകൾ വാരി വിതറിയിരിക്കുന്നു. മേഘപാളികൾക്കിടയിൽ കൂടി സൂര്യകിരണങ്ങൾ ഭൂമിക്ക് മുത്തം കൊടുക്കുന്നു. ഇരുട്ടു വഴിമാറിയ പ്രഭാതത്തിന്റെ ശാന്തതയിൽ കിളികൾ പാട്ടുപാടി സർവശക്തനെ സ്തുതിക്കുന്നു. ഞാൻ ആലസത്തിലായിരുന്നു. പ്രിയൻ തിരക്കി, എന്തുപറ്റി? ഞാൻ പറഞ്ഞു, നാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ ധാന്യമണികളിലും എത്ര നിരുത്തരവാദമായി ഇവർ വലിച്ചെറിയുന്നു. പ്രിയൻ പറഞ്ഞു, നോ, നാം ലോകത്തിന്റെ വെളിച്ചമാണ്, നാം ലോകത്തിന്റെ ഉപ്പാകുന്നു. സ്പാനിഷ് ഫ്ലൂ, കൊറോണ വൈറസ് കൊണ്ടൊന്നും ഇവർ പഠിക്കില്ല. വാ, നമുക്ക് ലോകത്തിന്റെ ഉപ്പാകാം. കാളയും കലപ്പയുമായി ഞാനും എന്റെ പ്രിയനും വയലിലേക്കിറങ്ങി നല്ല ഉത്സാഹത്തിൽ. നേരം നട്ടുച്ചയാകുന്നു. ചുട്ടുപൊള്ളുന്ന സൂര്യൻ എന്റെ പ്രിയൻ വിയർത്തു കുളിച്ചിരിക്കുന്നു. കാളകളും ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ഞെരിഞ്ഞമർന്ന് അദ്ദേഹത്തിന്റെ പാദത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. കാരണം ഞാൻ ഉഭയസമ്മതം ചെയ്തവളാണല്ലോ. പെട്ടെന്നാണ് പ്രകൃതിയുടെ ഭാവം മാറിയത്. ശിൽക്കാരനാദത്തോട് കാറ്റ് സംഹാര താണ്ഡമാടുന്നു. ആകാശം മേഘവൃതമായി കറുത്തിരിക്കുന്നു. കരിങ്കൽ ചില്ലുകൾ പോലെ മഴത്തുള്ളികൾ പലരും പരക്കം പായുന്നു. മേഘഗർജനം കാതുകളെ കൊട്ടിയടച്ചു. ഒന്നും ഓർമ്മയില്ല. കൊള്ളിയാൻ മിന്നി മറയുന്നു കാളകളുടെ അർത്ഥനാദം. പ്രിയന്റെ രോദം എന്റെ ചെവികളിലെത്തി. അദ്ദേഹം എടുത്തറിയപ്പെട്ടു. ഞാൻ ആ പാദത്തിൽ നിന്നും ദൂരേക്ക് തെറിച്ചുപോയി. ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആ കാഴ്ച എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. കാളകൾ നിശ്ചലരായി കിടക്കുന്നു. സമ്പന്നർക്കായി, നിങ്ങൾക്കായി നിശബ്ദ സ്നേഹം ചെയ്തവർ. ഞാൻ എന്റെ പ്രിയനെ പരതി. അല്പം ദൂരം മാറി എന്റെ പ്രിയൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ചേതനയറ്റ ശരീരവുമായി സാരമില്ല, ഞങ്ങൾ നിങ്ങളെയൊക്കെ സേവിച്ചവരാണല്ലോ. ഞാനും അനാഥയായിരിക്കുന്നു. എന്റെ പ്രിയൻ നൂലുകൾ കൊണ്ട് തുന്നിച്ചേർത്ത പ്രകൃതമായ എന്നെയും നിങ്ങളെയും ഒരുപക്ഷെ പേപ്പറിൽ കൂടി ടെലിവിഷനിൽ കൂടി നിങ്ങളും കണ്ടുകാണുമല്ലോ. അല്ലെങ്കിൽ തന്നെ എന്ത്? മാനവജാതിയുടെ രക്ഷയ്ക്കായി വന്ന യേശുദേവനും ഇവിടെ പിടഞ്ഞു മരിച്ചല്ലോ. യേശുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സമ്പത്തുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലല്ലോ. ഞാൻ സംതൃപ്തയാണ്. ഭൂമിയുടെ ഉപ്പാകുവാൻ എല്ലാവർക്കും വന്ദനം.